ഹലോ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് നടക്കുന്നില്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചായക്ക് ബ്രെഡും പീനട്ട് ബട്ടറും ബട്ടറുമാണ് വീട്ടിൽ നിന്ന് കഴിച്ചത് അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ തന്നെ ഭയങ്കര വിശപ്പ് രാത്രി ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണിയാവുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് പക്ഷെ അതുവരെ പിടിച്ചുവെക്കാൻ എന്തായാലും പറ്റൂല അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നുമല്ല അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് എന്നാണ് അങ്ങനെ ഞാനിവിടെ എത്തിയ സമയത്ത് ഏറെക്കുറെ എല്ലാ ഐറ്റംസും തീർന്നിട്ടുണ്ടേനു ആകെ ഈയൊരു ഐറ്റം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഇതാ ഇതാണ് ഇവിടുത്തെ കാന്താരി ചിക്കൻ ഇതിൻ്റെ കൂടെ എല്ലാവരും ഇവിടുന്ന് കഴിക്കാറുള്ളത് പൊറോട്ടയാണ് അതുകൊണ്ട് തന്നെ ഞാനും പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ കാന്താരി ചിക്കൻ നിന്ന് ചെറിയൊരു കഷം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയത് അതിനുശേഷം കുറച്ച് പഴുത്ത കാന്താരി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ ചിക്കൻ്റെ മേലെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് ചേർത്തിട്ട് കഴിച്ചു നോക്കിയേ പച്ചമുളകിൻ്റെ എരിവ് പോലെയല്ലേ കാന്താരിൻ്റെ എരിവ് അതിന് എല്ലാ അർത്ഥത്തിലും കുറച്ച് വീര്യം കൂടുതലാണ് എന്നാലും ആ എരിവിന് ഒരു പ്രത്യേക സുഖമാണ് ഇനി ആ സുഖത്തിൻ്റെ യഥാർത്ഥ അനുഭൂതി കൂടി ഇങ്ങനെ അറിയേണ്ടിയിരിക്കില്ലേ പിറ്റേ ദിവസം രാവിലെ വരെ കാത്തു നിൽക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഒരു ഒരു ഫീലെല്ലാം കിട്ടുള്ളൂ ഓരോ ചിക്കൻ പീസിൻ്റെ മേലെയും ഒന്നോ രണ്ടോ മൂന്നോ കാന്താരിലുടച്ച് ചേർത്തിട്ട് പൊറോട്ടേൻ്റെ കൂടെ ചേർത്ത് പിടിച്ചാണ് കഴിച്ചത് ഇനി ഞാനിവിടെ എത്താൻ ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് പൊറോട്ടയെല്ലാം തീരാനായതുകൊണ്ടാണോന്നറിയില്ല തീരെ അടിക്കാത്ത ടൈപ്പ് പൊറോട്ടയായിരുന്നു പിന്നെ ചൂടും ഉണ്ടായിരുന്നില്ല ഇനി കാന്താരി ചിക്കൻ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമായില്ല വെറുതെ കുറേ സോയ സോസിൻ്റെയൊക്കെ ഫ്ലേവർ ആയിരുന്നു പിന്നെ കാന്താരി ഉടച്ച് ചേർത്തിട്ട് കഴിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിനു മുൻപ് ഏകദേശം ഒരു രണ്ട് വർഷം മുൻപേ ഞാനിവിടുന്ന് കാന്താരി ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ അന്ന് അത്യാവശ്യം നല്ല ടേസ്റ്റിയായിരുന്നു കേട്ടോ പക്ഷേ ഇന്നത്തേത് വൻ ചോകായിരുന്നു ഹാഫാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാന്താരി ചിക്കൻ ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇനി സ്പോട്ട് വരുന്നത് കണ്ണൂർ അഴീക്കോട് റോഡിൽ മൂന്നിരത്തുള്ള കെ പി എസ് റെസ്റ്റോറൻ്റ് ആണേ അങ്ങനെ അവിടുന്ന് ഞാൻ നേരെ പോയത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് അങ്ങോട്ടാണ് ഫങ്ഷൻ വേറെ ഒന്നുമല്ലേ ഒരു ബർത്ത് ഡേ ഫങ്ഷനാണ് നമ്മളെ കണ്ണൂരിലെ കാർത്തിക റെസ്റ്റോറൻറ്റിലെ അതിൻ്റെ ഓണർ സോജി വേട്ടൻ്റെ മക്കളുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അതിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും പോയി മൂപ്പരുടെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ മൂപ്പര് ഒരുമിച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടാ ഈ കാണുന്ന രണ്ട് കേക്ക് അപ്പം കേക്ക് കട്ടിങ്ങും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലോ അങ്ങനെ അങ്ങോട്ട് അവിടെ നിന്ന് നടക്കുന്നുണ്ട് അപ്പോഴും എൻ്റെ ശ്രദ്ധ മൊത്തം ഇതാ ഇവിടെയായിരുന്നു എന്ന് വേണം പറയാൻ നെയ്പത്തലുണ്ട് ബട്ടൂരിയുണ്ട് പൊറോട്ടിയുണ്ട് ചിക്കൻ ഉണ്ട് ചെമ്മീൻ മുളകട്ടതുണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ ഗോപി ഫ്രൈ ഉണ്ട് ഇതാ ഇതാണ് ഏട്ടാ നമ്മുടെ കാർത്തിക റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി സോജു ഏട്ടി ബഡ്ഡേ ഞാനേ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ കുറച്ച് തിരക്കുള്ള ഒരാളാണ് എന്നെക്കാളും തിരക്കുള്ളൊരു ചോട്ടയാ ആ എന്തായാലും മൂപ്പരുടെ തിരക്ക് നടക്കട്ടെ അതിനുശേഷം ഞാൻ പതുക്കെ പ്ലേറ്റുമായിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് നടന്ന് നീങ്ങിയേ ഇടക്കിടക്ക് പോയിട്ട് ഓരോ ഐറ്റംസ് ചോദിച്ചിട്ട് വിളമ്പുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഞാൻ എടുത്തിട്ടുണ്ടേ ആദ്യം തന്നെ നെയ്പ്പത്തിൽ കഴിച്ചു ഞാൻ വിചാരിച്ചത് പിന്നെ നെയ്പ്പത്തിൽ ഇടക്കിടക്ക് കഴിക്കുന്നല്ലേ ഒറോട്ടി കഴിച്ചിട്ട് കുറേ കുറെ കാലായതാനും അപ്പോ ഒറോട്ടിയും ചിക്കൻ്റെ ഒരു പീസും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ആ ചിക്കൻ കറിയിൽ നന്നായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ചതിന് ശേഷം ബട്ടൂരിയും ചിക്കൻ കറിയും കൂടെ കഴിച്ചു കേട്ടാ ഇനി എന്നാൽ പിന്നെ പതുക്കെ നെയ്പ്പത്തിൽ അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം അല്ലെ ഏഹ് ചിക്കൻ്റെ കൂടിയും ബീഫിൻ്റെ കൂടെയല്ലോ നമ്മൾ ഇടക്കിടക്ക് നെയ്പ്പത്തിൽ കഴിക്കുന്നല്ലേ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ചേഞ്ച് ആയിക്കളെയാണ് നെയ്പ്പത്തിൽ ചെമ്മീൻ മുളകട്ടത്തിന്റെ കൂടെ ചേർത്തങ്ങൾ അപ്പൊ നെയ്യപ്പത്തിന്റെ ഒറോട്ടീൻ്റെയും കാര്യത്തിലൊരു കാര്യത്തിൽ അങ്ങോട്ട് ോട്ടാക്കിയ ശേഷവും പതുക്കെ ഫ്രൈഡ് റൈസിലോട്ട് കൈവച്ചേ അപ്പോൾ ആ ഫ്രൈഡ് റൈസും തൈര് സാലഡും ഈത്തപ്പഴം ബീറ്റ് അച്ചാറും പിന്നെ ആ ചിക്കൻ കറിയും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് കുഴച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ണ ചിക്കൻ പീസും കൂടി അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നേ പിന്നെ ഗോബി ഫ്രൈയും കൂടെ ചേർത്തിട്ടും കഴിച്ചേ അതിനുശേഷം വീണ്ടും പോയി രണ്ടാമത്തെ റൗണ്ടിനായിട്ട് നെയ്പത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ റോട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രൈഡ് റൈസും കൂടെ ആദ്യത്തെ റൗണ്ടിൽ ഒറോട്ടി ചെമ്മീൻ മുളകട്ടത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മന്ന് പോയിരുന്നു പക്ഷേ അത് രണ്ടാമത്തെ റൗണ്ടിൽ പരിഹരിച്ചേരോ അനുക്ക് സമാധാനമായി ഫുഡ് ഒന്നും കുഴപ്പമൊന്നുമില്ല ചിക്കൻ കറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നേ പക്ഷേ അതിൽ എൻ്റെ ഫേവറേറ്റ് ഒരു സംശയം വേണ്ട ആ ചെമ്മീൻ മുളകട്ടത്ത് തന്നെയായിരുന്നേ പിന്നെ കപ്പ് ഐസ്ക്രീമും കോൺ ഐസ്ക്രീമും ഫണ്ടയും കേക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മധുരം ഞാൻ അധികം കഴിക്കാത്തതുകൊണ്ട് അതൊന്നും തൊട്ടില്ല ഫ്രൂട്ട്സാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ മൂലക്കല്ലിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ രണ്ട് പ്ലേറ്റ് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പരിപാടി നിർത്തിയുന്നേനുവേ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും ക്ലോസ് ഫ്രണ്ട്സും മാത്രം പങ്കെടുത്തി ബർത്ത് ഡേ ഫംഗ്ഷനിൽ എന്നെയും ഇൻവൈറ്റ് ചെയ്തിൽ ഒരുപാട് നന്നായിട്ട് ചോദിച്ചോട്ടെ ആ ശരി